ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. മാൽക്കൻ ഗ്ലാഡ്വെൽ എഴുതിയ ഒരു പുസ്തകമാണ് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം പല അപരിചിതരെയും കണ്ടുമുട്ടാറുണ്ട്, പലരോടും ബന്ധം സ്ഥാപിക്കാറുണ്ട്, പലരുമായി ദീർഘകാലങ്ങളിലെല്ലാം ഇടപാടുകൾ നടത്താറുണ്ട്. എന്നാൽ അപരിചിതരോട് ഇടപെടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നാം ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് അത്യാവശ്യമായിരിക്കും. കാരണം നാം പലപ്പോഴും ആളുകളെ കണ്ടുമുട്ടുന്നു, അവരെക്കുറിച്ച് പല ഇമേജുകളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്, പലരെയും നാം വിശ്വസിക്കാറുണ്ട്. ഈ പുസ്തകം വേറൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപരിചിതരെ നാം വിശ്വസിക്കണമോ വിശ്വസിക്കേണ്ടയോ, അവരോട് ഇടപെടുമ്പോൾ നാം എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഈ പുസ്തകം പറയുന്നത് അപരിചിതരോട് ഇടപെടുന്നത് തീർച്ചയായും സൂക്ഷിക്കണം, അവരിലുള്ള വിശ്വാസം ഒരുപക്ഷെ നമ്മെ തകർക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുസ്തകം സൂചിപ്പിക്കുന്നത്. 9 ചാപ്റ്റേഴ്സാണ് ഈ പുസ്തകത്തിലുള്ളത്. വളരെ ചെറിയ പുസ്തകമാണ്. പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ഞാൻ ഈ പുസ്തകത്തിലെ ഓരോ ഭാഗങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും അത് ഫീല് ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും അപരിചിതമായി തുടർച്ചയായി ഇടപെടുവാൻ സാഹചര്യമുള്ളവർ, അതല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സുമായിട്ട് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നവർ ഈ പുസ്തകം വായിക്കുന്നത് ഒരുപക്ഷെ നന്നായിരിക്കാൻ സാധ്യതയുണ്ട്. 3 കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് ട്രൂത്ത് ഡിഫോൾട്ട് തിയറി. ഈ പുസ്തകം പറയുന്നത് നാം മറ്റുള്ളവരെ വിശ്വസിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. ബൈ ഡിഫോൾട്ടായി നാം ആളുകളിൽ വിശ്വാസമുണ്ടാകുക, അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ നാം പരിചയപ്പെടുന്നവരെ അവർ പറയുന്നത് വിശ്വസിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ബൈ ഡിഫോൾട്ട് മറ്റുള്ള ആളുകളെ വിശ്വസിക്കാൻ നമുക്കൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് വളരെ ശരിയായൊരു കാര്യമാണ്. അൺലെസ് ആൻഡ് അൺടിൽ പ്രൂഫ് അതർവൈസ് വിത്ത് എവിഡൻസ്, അവർ സത്യസന്ധരല്ല എന്ന് തെളിയിക്കപ്പെടാനുള്ള സാഹചര്യമോ തെളിവുകളോ ഉണ്ടാകുന്നതുവരെ നാം ആളുകൾ പറയുന്ന വിശ്വസിക്കുന്നത് വളരെ സ്വാഭാവികമാണ്. ഒരു ഉദാഹരണം ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ചാമർലിൻ ബ്രിട്ടൻ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ഹിറ്റ്ലറെ കാണുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ഹിറ്റ്ലറെ കാണുവാനായി അദ്ദേഹം മ്യൂണിച്ചിൽ പോവുകയാണ്. 1938 കാലഘട്ടത്തിൽ ടൈംസ് മാഗസിനിൽ പേഴ്സൺ ഓഫ് ദി ഇയറായി എല്ലാം ഹിറ്റ്ലറെ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ആ സാഹചര്യത്തിൽ ഹിറ്റ്ലർ വളരെ പ്രശ്നക്കാരനാണെന്ന് ലോകരാജ്യത്തിലെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും തന്നെ അദ്ദേഹത്തെ കാണുവാൻ പോയില്ല. എന്നാൽ ചാമ്പർലിൻ അദ്ദേഹത്തെ പോയി കാണുകയും കണ്ട് സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയ ശേഷം പറയുകയാണ്, അദ്ദേഹം വളരെ റിലയബിൾ ആയിട്ടുള്ള വ്യക്തിത്വമാണ്, അദ്ദേഹം പ്രശ്നങ്ങൾക്കൊന്നും ഇടയാക്കാനുള്ള സാഹചര്യം ഇല്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ചാമ്പർലിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്നും അത് യഥാർത്ഥ്യമല്ല എന്നും പറയുവാൻ ഇടയായി. അതുകൊണ്ട് ബൈ ഡിഫോൾട്ട് നാം ആളുകളെ വിശ്വസിക്കുകയാണ്, നാം അവർ പറയുന്നത് കേൾക്കുകയാണ്, അത് വളരെ സ്വാഭാവികമാണ്. മറ്റൊരു ഉദാഹരണമാണ് ഫിഡൽ കാസ്ട്രോയുടെ ഒരു സംഭവം അതിനകത്ത് പറയുന്നുണ്ട്. ക്യൂബയിൽ ധാരാളം അമേരിക്കൻ CIA ഏജന്റുമാർ ഉണ്ടായിരുന്നു, സ്പൈ ആയിട്ട് ഉണ്ടായിരുന്നു. അതിലൊരു സ്പൈ കാസ്ട്രോയ്ക്ക് എതിരായി ചിന്തിക്കുകയും അമേരിക്കയിലേക്ക് പോവുകയും ചെയ്ത ഒരു സന്ദർഭം വായിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അമേരിക്കൻ CIAയോട് പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ക്യൂബയിൽ ധാരാളം ഡ്യുവൽ അല്ലെങ്കിൽ ഡബിൾ സ്പൈസ് ഉണ്ട്. അവർ ക്യൂബയ്ക്കും ഒപ്പം തന്നെ അമേരിക്കയ്ക്കും ചാരപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. പല അമേരിക്കൻ ചാരന്മാരും ക്യൂബയുടെയും ചാരന്മാരായി പ്രവർത്തിച്ച അവസ്ഥ അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ക്യൂബയിൽ നിന്ന് വിട്ട് അമേരിക്കയിലേക്ക് പോയ സ്പൈ, അവരുടെ പെരുമാറ്റം ഒരിക്കലും സംശയം തോന്നുന്ന വിധത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും തന്നെ അവർ വളരെ സ്വാഭാവികമായിട്ടാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് ആരും തന്നെ അവരെ ചോദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ സംശയിക്കുവാനോ ഇടയായില്ല എന്ന് പുസ്തകം പറയുകയാണ്. എന്നാൽ ഈ പുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട് റെഡ് ഫ്ലാഗ് അതല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ്സ്, അതിനെ നാം തീർച്ചയായും വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, പലപ്പോഴും വളരെ അടിയന്തര സാഹചര്യങ്ങളിൽ ഇവർ ഫോൺ ഉപയോഗിക്കുന്നത്, ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്, ഇതെല്ലാം ചിലരില്ലെങ്കിലും സംശയം ഉളവാക്കിയെങ്കിലും ഇവർ അമേരിക്കയുടെ ഒരു സ്പൈ ആകുവാൻ സാധ്യതയുണ്ടെന്ന് ആർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് റെഡ് ഫ്ലാഗ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ്, ഒരാളെ കാണുമ്പോൾ അവർ നമ്മെ ചതിക്കുകയാണോ എന്നോ നമ്മളെ ഉപദ്രവിക്കുകയാണോ എന്നോ നമ്മെ വീഴ്ത്തുവാൻ സാധ്യതയുണ്ടോ എന്നോ തുടങ്ങിയ ഗട്ട് ഫീലിംഗ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും അത് വിലയിരുത്തേണ്ടത് ആവശ്യമാണെന്ന് പുസ്തകം പറയുകയാണ്.
അപ്പോൾ ട്രൂത്ത് ഡിഫോൾട്ട് തിയറി, ബൈ ഡിഫോൾട്ട് നാം മറ്റുള്ളവരെ വിശ്വസിച്ചു പോകുന്ന ആളുകളാണ്, അവർ പറയുന്ന വിശ്വസിക്കുവാൻ സാഹചര്യം വളരെ കൂടുതലാണെന്ന് പുസ്തകം പറയുകയാണ്. രണ്ടാമത്തെ ഭാഗമാണ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് വളരെ തുറന്ന ഒരു അവസ്ഥ. മറ്റുള്ളവരുടെ എക്സ്പ്രഷൻസ് അത് നമ്മെ വല്ലാതെ സ്വാധീനിക്കുവാൻ സാധ്യത വളരെ കൂടുതലാണ്. പീപ്പിൾ എക്സ്പ്രസ് ഇമോഷൻസ് ഡിഫറൻ്റ്ലി എന്നാണ് ഗ്ലാഡ്വെൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിഹേവിയർ തന്നെ, ഒരു സ്വഭാവം തന്നെ പല പല എക്സ്പ്രഷനിലൂടെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരുടെയും ബിഹേവിയറോ ഇമോഷൻസോ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന പുസ്തകം പറയുകയാണ്. ഒരു പഠനം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, നുണ പറയുന്ന ആളുകളുടെ വീഡിയോ ഷൂട്ട് ചെയ്ത ശേഷം മറ്റുള്ളവരെ കാണിക്കുകയാണ്. അപ്പം അതിനകത്ത് 54% ആളുകൾക്കും ആ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ആ പറയുന്ന കാര്യം നുണയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അത് വീണ്ടും എക്സ്പേർട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റലിജൻ ബ്യൂറോയിലുള്ള എക്സ്പേർട്സിനെ എല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും അതും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. മറ്റൊരു ഉദാഹരണം പറയുകയാണ് സോളമൻ എന്ന് പറയുന്ന ന്യൂയോർക്കിലൊരു ജഡ്ജ്. അദ്ദേഹം ആളുകളുടെ എക്സ്പ്രഷൻസ് നോക്കിയാണ് പലപ്പോഴും ന്യായവിധികൾ പുറപ്പെടുവിക്കാറുള്ളത്. അപ്പം അദ്ദേഹം ഈ കാര്യങ്ങൾ, എവിഡൻസും മറ്റു കാര്യങ്ങളുമെല്ലാം മനസ്സിലാക്കിയ ശേഷം ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആളുകളുടെ മുഖത്തേക്ക് അവരുടെ ഭാവമെല്ലാം നോക്കി അതിനുശേഷം അദ്ദേഹം ജഡ്ജ്മെൻറ്റ് വെർഡിക്റ്റ് എഴുതാറുണ്ട്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉപയോഗിച്ച് എവിഡൻസ് എല്ലാം പരിശോധിച്ച് ഈ വ്യക്തികളിൽ കുറ്റം കണ്ടുപിടിച്ച് അവർക്ക് വിധി പുറപ്പെടുവിച്ചത് അത് കൂടുതൽ എഫക്റ്റീവ് ആയിരുന്നുവെന്ന് ആ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആ പഠനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ ചിന്തകളേക്കാൾ അപ്പുറമായി മെഷീൻസ് വളരെ വിദഗ്ധമായി ഈ കാര്യത്തെ കണ്ടുപിടിക്കുവാനും മനുഷ്യൻ വിശ്വസിച്ചപ്പോൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് കൂടുതൽ പ്രയോജനപ്രദമായി സത്യസന്ധമായി മാറി എന്നാണ് പറയുന്നത്. ഈ കേസുകൾ 25% കേസുകളും ഈ ആളുകൾ 25% AI ബേസ്ഡ് ആയ ഡിസിഷൻസും എഫക്റ്റീവ് ആയിരുന്നുവെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സിലെല്ലാം നാം വീണു പോകുന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് പുസ്തകം പറയുകയാണ്. മറ്റൊരു സംഭവം കൂടി സൂചിപ്പിക്കുന്നത്, ഈ പുസ്തകം ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡലിലൂടെയാണ് പോകുന്നത്. ധാരാളം കഥകൾ അല്ലെങ്കിൽ ഇൻസ്റ്റൻസസ് എല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ന്യായീകരണം നിരത്തുവാനായി അല്ലെങ്കിൽ ഗ്ലാഡ്വെൽ പറയുന്ന കാര്യങ്ങൾ സമർത്ഥിക്കുവാനായി ധാരാളം എക്സാമ്പിൾസ് എല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പലൊരു ഉദാഹരണമാണ് ഒരു ഇറ്റാലിയൻ ഗേൾ തൻ്റെ ഹോസ്റ്റൽ മേറ്റ് റൂം മേറ്റ് കൊല്ലപ്പെട്ട സമയത്ത് അവരുടെ പെരുമാറ്റ രീതി കൊണ്ട് അവർ കുറ്റം ആരോപിക്കപ്പെടുകയും ജയശിക്ഷ അനുഭവിക്കുകയും ചെയ്യേണ്ട വന്ന അവസ്ഥ. അവർ സ്ട്രെയിഞ്ച് ആയിട്ട് പെരുമാറിയതുകൊണ്ട്, ഒരു പ്രത്യേക രീതിയിൽ എക്സ്പ്രഷൻസും ബിഹേവിയറും പ്രകടിപ്പിച്ചതുകൊണ്ട് അവരല്ല തെറ്റ് ചെയ്തതെങ്കിലും അവരാണ് തെറ്റിദ്ധരിക്കപ്പെടുകയും അവർ ജയിലിലാകുകയും ചെയ്യുന്ന സന്ദർഭങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ വായിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ പുസ്തകം പറയുന്നത് ട്രാൻസ്പെറൻസി, ഒരാൾ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ പാറ്റേൺസ് ഒന്നും നമുക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് കപ്ലിംഗ്. കപ്ലിംഗ് എന്ന് പറയുന്നത് ഓരോ ബിഹേവിയറിനും ചില കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സെറ്റിങ്സ് ഉണ്ട്. ആളുകൾ ഒരു പ്രത്യേക ബിഹേവിയർ കാണിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് ആ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് ആ സെറ്റിങ്സ് ആയിരിക്കും. അതുകൊണ്ട് അത് ജനറലൈസ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് എല്ലായ്പ്പോഴും ഒരാൾ അങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കില്ല. ഒരു ഉദാഹരണം പറയുന്നത് എങ്ങനെയാണ്, ഗോൾഡൻ ഗ്രേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിൻ്റെ സമീപത്ത് ധാരാളം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ നടത്തിയ പഠനത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു, യഥാർത്ഥത്തിൽ അവർക്ക് സൂയിസൈഡ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അവർ അവിടെ അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ സൂയിസൈഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നീട് അവർക്ക് ആ ടെൻഡൻസി ഉണ്ടായിട്ടില്ല. അവിടെ സൂയിസൈഡ് ചെയ്യുവാൻ വളരെ അനുകൂലമായ സാഹചര്യമായിരുന്നുകൊണ്ട് അവർ അവിടെ സൂയിസൈഡ് ചെയ്യുകയാണ് പുസ്തകത്തിൽ പറയുന്നത്. ഇനി മാത്രമല്ല ഒത്തിരി ആളുകളുടെ സംഭവങ്ങളും ഇൻസിഡൻസും എല്ലാം പുസ്തകത്തിൽ പറയുന്നുണ്ട്. പലതും ഇംഗ്ലീഷ് പേരായതുകൊണ്ട് നമുക്ക് അത് വായിച്ചു പോകുമ്പോൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരുന്നുണ്ട്. ഈ ട്രാഫിക് വയലേഷൻ ചെയ്യുന്ന ഒരാളെ പോലീസ് പിടിക്കുകയും അവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പിന്നീട് കോളേജിൽ സെക്സ് ചെയ്ത ആളുകൾ പിടിക്കപ്പെട്ടതും തെറ്റിദ്ധരിക്കപ്പെട്ടതും പറയുന്നുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളെല്ലാം ആളുകൾ പറയുന്നുണ്ട്. സെക്സിന് കൺസെൻറ്റ് നൽകാനായിട്ടുള്ള സാഹചര്യം, തുണി ഉരിഞ്ഞാൽ അത് കൺസെൻറ്റ് നൽകുന്നതാണ് എന്നും അല്ലെങ്കിൽ മറ്റു പല വിചിത്രങ്ങളായിട്ടുള്ള പഠനങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിരത്തിക്കൊണ്ട് മാർക്കും ഗ്ലാഡ്വെൽ പല ചിന്തകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം കൺഫ്യൂഷനും ഒപ്പം തന്നെ ഡിസപ്പോയിൻമെൻറ്റുമാണ് തോന്നിപ്പോയത്. പല പ്രാവശ്യം വായിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ
പ്രത്യേകിച്ച് പേരുകളെല്ലാം പല ഇതുള്ളത് കൊണ്ടും സ്റ്റോറി ടെല്ലിങ്ങിൽ മോഡലിൽ പോകുന്നതുകൊണ്ടെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ പുസ്തകം പലപ്പോഴും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മറ്റുള്ളവരെ വിശ്വസിക്കണമോ വിശ്വസിക്കാതിരിക്കണമോ, അപരിചിതമായി ഇടപെടുമ്പോൾ നാം എത്രമാത്രം ശ്രദ്ധിക്കണം തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ടോക്കിംഗ് ടു സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും അപരിചിതമായി ഇടപെട്ട് പല അപകടങ്ങളിലും ആളുകൾ ചെന്ന് വീഴുന്നത് ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും അപരിചിതമായി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെ ആളുകൾ വിശ്വസിക്കുകയും അവരോട് അടുക്കുകയും പല ഡീലുകളിലെല്ലാം ഇടപെടുകയും പിന്നീട് വൻ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്ത കഥകളെല്ലാം നാം വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ക്യാരക്ടർ ഇംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാകുന്ന ഡീലുകൾ അല്ലെങ്കിൽ ബന്ധങ്ങളിലെല്ലാം തീർച്ചയായും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം ഈ പുസ്തകത്തിന് ലേണിംഗ് ആയിരുന്ന മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിന്ത, ഞാൻ ഏകദേശം പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഉണ്ടായി. ഞാൻ അമേരിക്കയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ പൗരത്വം എടുത്ത ഒരാൾ എനിക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പല കാര്യങ്ങളും അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചും കേരളത്തിലെ അവസ്ഥയെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും എല്ലാം വളരെ ക്യൂരിയസ് ആയി സംസാരിക്കുകയും ഒപ്പം തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്തിനെ കുറിച്ചെല്ലാം ധാരാളം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അദ്ദേഹം സംസാരിക്കുന്നതിൽ വീണുപോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുമ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന്. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു. അതിനുശേഷം വളരെ പ്ലസ് ടു കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് ലൊക്കേഷൻ എല്ലാം അയച്ചു തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്ത് ഒരു വലിയ ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ തേടി അവിടെ ചെന്നു. എനിക്ക് അന്ന് കണ്ടെത്താൻ സാധിച്ചത് വളരെ ഉൾവഴികളിലൂടെ എല്ലാം പോയി വളരെ വിജനമായ പ്രദേശത്തുള്ള ഒരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൻ്റെ വളരെ ഉയർന്ന നിലയിൽ ഒരു മുറിയിലാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി. അവിടെ ചെന്ന് ഞാൻ ആ ഡോർ മുട്ടി. അപ്പോൾ അദ്ദേഹം വാതിൽ തുറന്നു. ഒരു പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഫോട്ടോയിൽ കണ്ടുപോലെയുള്ള വ്യക്തി എല്ലാമാണ് അദ്ദേഹം. കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കെന്തോ പന്തികേട് തോന്നി. പെട്ടെന്ന് ഞാൻ പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച് നോക്കുകയായിരുന്നു, വെറുതെ ഓൺലൈനിൽ കണ്ട ഒരാൾ അദ്ദേഹം എന്തൊക്കെയോ സംസാരിച്ചു. എൻ്റെ ബാലിശമായ ചിന്തകൾ കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുകയും വളരെ വിജനമായ വേറെ ആരുമില്ലാത്ത ഒരു ഫ്ലാറ്റിൽ ഞാൻ ചെല്ലുകയും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഇടയിലുള്ള ഭീതിയിൽ ഞാൻ പുറത്തേക്ക് പോകുന്നതുമെല്ലാം ഇന്ന് ഓർക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഭീതി തോന്നാറുണ്ട്. പലപ്പോഴും പറഞ്ഞ വാക്കുകൾ കൊണ്ടോ എക്സ്പ്രഷൻസ് കൊണ്ടോ ഇംപ്രഷൻസ് കൊണ്ടോ വിശ്വസിച്ചു പോയാൽ ഈ കപ്ലിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി പോലെയുള്ള അല്ലെങ്കിൽ ട്രൂത്ത് ഡിഫോൾട്ട് തിയറി പോലെയുള്ള ഇൻസിഡൻസ് എല്ലാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണെന്ന്. തീർച്ചയായിട്ടും ഈ പുസ്തകത്തെ പാടെ തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. ഈ പുസ്തകം കുറേയെല്ലാം പോകുന്നത് ക്രൈം ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡിപ്ലോമസി, ലീഗൽ ലെജിസ്ലേഷൻ തുടങ്ങിയ മേഖലകളെല്ലാം സ്പർശിച്ചു പോകുന്ന പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡേ ടു ഡേ ലൈഫിൽ എത്രമാത്രം ആപ്ലിക്കബിൾ ആണ് എന്ന് എനിക്ക് ഉറപ്പ് പറയുവാൻ സാധിക്കില്ല. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജനറലൈസ് ചെയ്യാൻ സാധിക്കുമോ എന്നും എനിക്ക് വളരെയധികം വിചിത്രമായിട്ട് തോന്നുവാനിടയായി. കാരണം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിവരിക്കുവാനായി അല്ലെങ്കിൽ സ്ഫുടമാക്കുവാനായി ചില ഉദാഹരണങ്ങളെല്ലാം എവിടെ നിന്നോ പറക്കിയെടുത്ത് കൂട്ടിച്ചേർത്തു പോലെ എനിക്ക് തോന്നുവാനിടയായി. പക്ഷേ ഒരു സ്റ്റോറി ടെല്ലിംഗ് പോലെ വായിച്ചു പോകാൻ കഴിയുന്ന പുസ്തകമാണ്. വായിക്കുന്നതിനിടയിൽ ചിലപ്പോഴെങ്കിലും നാം സ്ട്രേഞ്ചേഴ്സുമായി ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്പം ധാരണ ലഭിക്കാതെ പോകുകയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.